Wow. The challenge for Argentina coming out for the second half is to maintain the same intensity to their play, same tempo. You can see how intent on doing just that. അപ്പോ കളി ഞങ്ങള് പകുതി കഴിഞ്ഞിട്ട് ജോസില് കാണാൻ പോകാൻ അത് നടക്കും. തിയേറ്ററിൽ ഇരുന്നിട്ട് റിസൾട്ട് അറിയേണ്ട അവസ്ഥ. അങ്ങനെ ഞങ്ങള് ജോസിന്റെ അവിടേക്ക് എത്തിയേക്കാണ്. ഇപ്പോ തൃശ്ശൂർ വെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റുകൾ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് കത്തിയിട്ടില്ല. ആ വാട്സപ്പ് ചെയ്തോ, അത് കണ്ടു കൊടുക്കാം. അവൻ്റെ ഒറ്റയ്ക്കുള്ളത് അതല്ല, ക്യു ആർ ഉള്ളത് അത് നമ്മുടെ അഞ്ചു പേരുണ്ട്. ഒറ്റയ്ക്കാന്നുള്ളതല്ല ഇരിക്കുന്നത്, ഒരു ഒരാൾ മാത്രം ഒറ്റയ്ക്കുണ്ട് കേട്ടോ. ഞാനിത് വന്നു പറഞ്ഞു അർജന്റീന ജയിച്ച് അർജന്റീന കപ്പെടുക്കാൻ പോണു. വലിയ സമയം അർജന്റീന ജയിച്ചിരിക്കുന്നു. യെസ്, അവർ ജയിച്ചിരിക്കുന്നു. സംഭവമായി എന്തായാലും. അങ്ങനെ പറയാം.
അർജന്റീന ജയിച്ച് ഞാൻ ബന്ധിച്ചു ചീസ് പോപ്കോൺ. സെറ്റ് ആയി ഓർഡർ ചെയ്യോ. എത്ര സൗണ്ട് എഫക്ട് ഒക്കെ ഗംഭീര സൗണ്ട് എഫക്ട്. പുതിയ സ്ക്രീൻ അതിന്റെ നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 60 FPS ന്റെ ഗുണം അത് കാണിക്കുന്നു. തിയേറ്ററിനെ പറ്റിട്ട് എന്നിട്ടാണ് അഭിപ്രായം. നടുവിലായിട്ടിരിക്കണം. സിനിമനെ പറ്റിട്ട് എന്താ അഭിപ്രായം? തിയേറ്ററിനെ പറ്റിട്ട് എന്നിട്ട് അഭിപ്രായം? സൗണ്ട് എങ്ങനെയുണ്ട്? അപ്പൊ അങ്ങനെ നമ്മള് അവതാരം കണ്ടു, അർജന്റീനയും ജയിച്ചു.